ശുശ്രൂഷയായി സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24:4. ഈശോ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈശോയുടെ ഈ ഒരു ഉപദേശം, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഈ ഭൂമിയിൽ ഏറ്റവും വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പായത്. നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിൽ ഇഷ്ടംപോലെ പ്രലോഭനങ്ങളുണ്ട്. ഈശോ അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് പറയതേ, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രലോഭനങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവണം. നമ്മുടെ ചുറ്റും പ്രലോഭകർ ഉണ്ട് എന്നുള്ള ചിന്തയിൽ ജീവിക്കുമ്പോഴാണ് ജാഗ്രതയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഈ ഒരു ജാഗ്രത നഷ്ടപ്പെട്ടു പോയാൽ അറിയാതെ നമ്മൾ പാപത്തിന് വീണു പോകും. അടിമപ്പെട്ട് ദുരാശകളിൽ വീണ് നരകിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. കാരണം ജാഗ്രത നഷ്ടപ്പെടുമ്പോൾ അപകടം ഉണ്ടാകും അല്ലേ. അതുകൊണ്ടാണ് റോഡിൻ്റെ സൈഡിൽ ഓരോ സിഗ്നൽസ് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ശ്രദ്ധിക്കണം അടുത്തത് എന്താണ് എന്നുള്ളത്. ഈ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ അപകടത്തിൽ ചെന്ന് ചാ. അതേപോലെ തന്നെയാണ് എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുക, നീ നിന്റെ പ്രലോഭനയെക്കുറിച്ചുള്ള ചിന്തയിൽ ജീവിക്കുക. നിന്റെ ചുറ്റുപാടും ഒത്തിരിയേറെ വ്യക്തികളിലൂടെ ആയിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, ഒത്തിരിയേറെ ഉണ്ട്. എന്തിനാ? പാപം ചെയ്യുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ. ഈ ബോധ്യം നിനക്കുണ്ടെങ്കിൽ എപ്പോഴും ജാഗ്രതയോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും. എപ്പോഴാണോ ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നത്, അപ്പോൾ നമ്മൾ അറിയാതെ പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങി പോകും. സ്നേഹമുണ്ട്, അവിടെ നമ്മുടെ ജീവിതം തകർന്നു പോകും. അതുകൊണ്ട് ഞാൻ വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? ജാഗ്രതയുണ്ടാവണം. ജാഗ്രത മാത്രം പോരാ കേട്ടോ, പിന്നെ എന്തോട് ചേരണം? ദൈവത്തോട് ചേർന്നിരിക്കണം. വിശുദ്ധമായ ജീവിതം നയിക്കുന്നവൻ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥനയിൽ ജീവിക്കുന്നവരാണ്. എപ്പോഴാണോ ഈ പ്രാർത്ഥന നഷ്ടപ്പെടുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നത്, അവിടെയാണ് എൻ്റെ ജീവിതം പരാജയപ്പെടുന്നത്, അവിടെയാണ് ഞാൻ പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങി പോകുന്നത്. പിന്നീട് എനിക്കൊരിക്കലും സന്തോഷിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ തന്നെയൊന്ന് ചിന്തിച്ച് ജീവിതത്തിൽ എപ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്? നന്മയിൽ ജീവിക്കുമ്പോൾ. എന്തെങ്കിലും ഒരു കുറവ്, ഒരു തെറ്റ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ പിന്നീട് എനിക്ക് സന്തോഷിക്കാനായിട്ട് പറ്റും? പറ്റത്തില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് പിന്നീട് ഒരിക്കലും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പോലും എനിക്ക് സാധിക്കത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാകാം. ചുറ്റും പ്രലോഭനങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട്, ആ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് ജാഗ്രതയോടുകൂടി ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.